തഖ്വയിൽ നിന്ന് നമ്മളെ പോലത്തെ കൽപ്പിച്ചതെടുക്കുക, അള്ളാഹു വിരോധിച്ചത് കൈയൊഴിക്കുക. എന്തുകൊണ്ട്? കൽപ്പിക്കാൻ അധികാരം അള്ളാഹുവിനാണ്. കാരണം അവന്റേതല്ലാതെ നമ്മുടെ കയ്യിലൊന്നുമില്ല എന്നത് തന്നെ. നമ്മുടെ കണ്ണുണ്ടാക്കിയവൻ പറഞ്ഞതുപോലെ കണ്ണുപയോഗിക്കണം, നമ്മുടെ കാതുണ്ടാക്കിയവൻ പറഞ്ഞതുപോലെ കാത് ഉപയോഗിക്കണം, കൈ ഉണ്ടാക്കിയവൻ പറഞ്ഞതുപോലെ കൈ ഉപയോഗിക്കണം, കാലിനെ ഉണ്ടാക്കിയവൻ പറഞ്ഞതുപോലെ കാല് ഉപയോഗിക്കണം, നാവിനെ ഉണ്ടാക്കിയവൻ പറഞ്ഞതുപോലെ നാവ് ഉപയോഗിക്കണം, മനസ്സിനെ ഉണ്ടാക്കിയവൻ പറഞ്ഞതുപോലെ മനസ്സ് ഉപയോഗിക്കണം. അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും ലോകസത്താവായ അല്ലാഹു എവിടെ എങ്ങനെ ഉപയോഗിക്കാൻ പറഞ്ഞോ അതുപോലെ ഉപയോഗിക്കണം. ഇല്ലെങ്കിൽ ഇതിന് കേടുവരും. കേടുവരുന്നത് ഒരു പക്ഷേ ഈ ലോകത്ത് വെച്ചായിക്കൊള്ളണം എന്നില്ല. അത് ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ആഹ്റത്തിലെത്തുമ്പോൾ കണ്ണിന് കാഴ്ചയില്ല, കാലുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല, കൈകൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല, നാവ് കൊണ്ട് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനത്തെ കുറെ ആളുകൾ പാരത്രിക ലോകത്തുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? കേട്ടിട്ടില്ലേ? നിങ്ങൾ പലിശ വാങ്ങുന്ന മനുഷ്യൻ, വട്ടി വാങ്ങുന്ന മനുഷ്യൻ വയറിങ്ങനെ തടിച്ചിട്ട് കിടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു. എന്താ കാരണം? അവന്റെ വയറ്റിൽ അതാ പാടില്ലാത്തത് അവൻ തിന്നു, അതുകൊണ്ട് തന്നെ വയറിൽ കൊഴുത്ത് തടിച്ചിട്ട് അവരിങ്ങനെ കിടക്കുകയാണ്, ആളുകൾ ചവിട്ടിപ്പോവുകയാണ്. വ്യഭിചാരം നടത്തുന്ന മനുഷ്യൻ അവന്റെ ശരീരത്തിൽ നാറ്റം ദുർഗന്ധം വമിക്കുകയാണ്. കള്ളം പറയുന്ന മനുഷ്യൻ അവന്റെ തൊള്ളക്ക് സീലി വെച്ചിട്ട് കൈകൾ സംസാരിക്കുകയാണ്. കാലുകൊണ്ട് നെറ്റുകളിലേക്ക് നടന്നുപോയ മനുഷ്യൻ കാലുകൾ അവനെതിരെ സാക്ഷി പറയുകയാണ്. ഓ സഹോദരന്മാരെ, ലോകസത്താവായ അള്ളാഹു തന്ന നിയമങ്ങൾ അതിലംഘിച്ചുകൊണ്ട് ജീവിച്ചാൽ അവിടെ വെച്ച് കൈകടിക്കുന്നു. കൈകടിച്ചു പോകുന്നു. പടച്ചറ പിറന്ന നിയമങ്ങൾ പാലിച്ച് ജീവിച്ചില്ലല്ലോ. അത് വിശ്വസിക്കുന്ന മരണശേഷം ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന മുസ്ലിം സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് തന്ന ഓരോ നിയമങ്ങളും പാലിച്ച് ജീവിക്കണം. ഇനി ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. നമ്മുടെ കണ്ണുകൊണ്ട് അന്യ സ്ത്രീയുടെ മുഖത്ത് നോക്കുന്നത് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. അത് നോക്കാൻ നമ്മൾ ഉപയോഗപ്പെടുത്തരുത്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കണ്ണുകൊണ്ട് അന്യന്റെ വീട്ടിലേക്ക് അവന്റെ പൊരുത്തമില്ലാതെ എത്തി നോക്കിയാൽ അത് ഹറാമാണ്. മറ്റൊരാളുടെ കത്ത് പൊളിച്ച് വായിച്ച് നോക്കിയാൽ അത് ഹറാമാണ്. ഒരു ആലിമിനെ സംബന്ധിച്ച് ദീപത്തു പറഞ്ഞിട്ടുള്ള പത്രം വായിച്ചാൽ അത് ഹറാമാണ്. ഒരു മുരുമിനായ മനുഷ്യന്റെ കുറ്റവും കുറവും എഴുതിയ പത്രം അത് നോക്കി വായിച്ചാൽ അത് വായിക്കുന്നത് സന്തോഷത്തോടുകൂടിയാണെങ്കിൽ ഹറാമാണ്. അതിന് മറുപടി പറയാൻ വേണ്ടിയാണെങ്കിൽ തെറ്റില്ല. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹറാമായ പരസ്യങ്ങളിലേക്ക് നോക്കി വായിച്ച് അത് മനസ്സിലാക്കി ഹറാമിലേക്ക് പോവുകയാണെങ്കിൽ ആ നോക്കുന്നതും ഹറാം തന്നെയാണ്. ഇതുപോലെ ഹറാമായ നിലക്ക് അല്ലാഹു തആല കണ്ണുകൊണ്ട് നോക്കുന്നത് ധാരാളം വിഷയങ്ങൾ വിരോധിച്ചിരിക്കുന്നു. പറഞ്ഞത് എന്താണ് പറഞ്ഞത്? നോക്കൽ സുന്നത്തുള്ള സ്ഥലങ്ങളുണ്ട്, കേൾക്കൽ സുന്നത്തുള്ള സ്ഥലങ്ങളുണ്ട്. ആര് തന്ന നിയമമാ? കണ്ണുപടച്ച അല്ലാഹു തന്ന നിയമമാ? കാത് പടച്ച അല്ലാഹു തന്ന നിയമമാ? കൈകൊണ്ട് പിടിക്കൽ ഹറാമുണ്ട്, വുജൂബുണ്ട്, സുന്നത്തുണ്ട്. ഇനി ഞാൻ പറയാം, ഇതുപോലെ കേൾക്കൽ വുജൂബായ സംഗതി ഉണ്ട്. നമുക്കറിയാത്ത സംഗതികൾ ഒരു ആലിം പറഞ്ഞു തരുമ്പോ കേൾക്കൽ വുജൂബ, പഠിക്കൽ വുജൂബായ സംഗതിയാണോ പറയുന്നത്? എന്നാ കേൾക്കൽ വുജൂബാണ്, നിർബന്ധമാണ്. പഠിക്കൽ സുന്നത്തായ സംഗതിയാണോ പറയുന്നത്? എന്നാ കേൾക്കൽ സുന്നത്താണ്. എന്നാ കേൾക്കൽ ഹറാമായ സംഗതിയാണോ പറയുന്നത്? കേൾക്കൽ ഹറാമാണ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇവിടെ കേറിയിരിക്കുക, ഞാനിവിടെ കേറി വരിക, ഞാൻ വന്നിട്ട് ഒരു ആലിമിനെ ചീത്ത പറയുകയാണോ, നിങ്ങൾക്ക് കേൾക്കൽ ഹറാമാണ്. പറയുന്നത് എനിക്ക് പറയൽ ഹറാം, നിങ്ങൾക്ക് കേൾക്കൽ ഹറാം.
ഒരു ആലിമിനെ ചീത്ത പറയാൻ പാടില്ല, ആരെയും ചീത്ത പറയാൻ പാടില്ല. ആരെ ചീത്ത പറയുമ്പോൾ കൽക്കരി ഹറാമാ. ചീത്ത പറയൽ ഇസ്ലാമിന്റെ സംസ്കാരമല്ല, തെറി പറയൽ ഇസ്ലാം അംഗീകരിക്കുന്നതല്ല. ആരെയും ചീത്ത പറയാൻ പാടില്ല, ആരെയും വഷളാക്കാൻ പാടില്ല. മറിച്ച് നമ്മൾ നല്ലത് കേൾക്കണം, നല്ലത് പറയണം. സഹോദരന്മാർ ശരിക്ക് ചിന്തിക്കണം, ഒരാളി കുറ്റം പറയുന്നത് إن الضعاف إذا ما كنت تأكله ولو بجهل جرى في نفسك التلف أو بنشادي ورعال كتب قروم برئرد ആർക്കെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ ആ കുറ്റവും കുറവുമുള്ള മനുഷ്യനെ സ്വകാര്യം വിളിച്ചു നീ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കണം. നീ അവന്റെ കുറ്റവും കുറവും പറയരുത്. അതിനാണ് ഗീബത്ത് പറയുക എന്ന് പറയുന്നത്. ചിലർ പറയും ഗീബത്ത് പറഞ്ഞിട്ട് മറ്റൊരാളെ കുറ്റവും കുറവും പറഞ്ഞതിന് ശേഷം ചിലർ പറയും ഞാനില്ലാത്തതെന്ന് പറഞ്ഞില്ല, ഉള്ള തന്നെയാണ് പറഞ്ഞത്. ഉള്ളത് പറയുന്നതിന് ഗീബത്ത് അറിയാതെ ഇല്ലാത്തത് പറയുന്നതിന്റെ പേര് കളവ് അറിയാതെ. അതിന്റെ പേര് ദീപത്ത് എന്നല്ല, അതിന്റെ പേര് കളവ് അറിയാം. ഉള്ളത് പറയുന്ന ദീപത്ത് എന്ന് പറഞ്ഞു. ദീപത്ത് പറയാൻ പാടില്ല, ഒരാളും പൊരുത്തപ്പെടാത്തത് പറയാൻ പാടില്ല. ഇത് പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു, പണ്ഡിതന്മാരെ കുറ്റം നീ തീരെ പറയാൻ പാടില്ല. അത് മറന്നുകൊണ്ട് പോലും നീ പണ്ഡിതന്മാരെ കുറ്റം പറയാൻ പാടില്ല. കാരണം പണ്ഡിതന്മാരെ മാംസത്തിൽ നഞ്ഞുണ്ട്, പണ്ഡിതന്മാരെ മാംസത്തിൽ വിഷമുണ്ട്. എന്ത് വിഷമാണെന്നറിയോ? നിന്റെ ഈമാനിനെ നഷ്ടപ്പെടുത്തി കളയുന്ന വിഷമുണ്ട്. അതിനാൽ എനിക്ക് നിന്നോട് പറയാനുള്ളത്, മോനെ, നീ വിഷം വയറ്റിലാക്കിയാൽ, നന്നി വയറ്റിലാക്കിയാൽ, വലൗ ബിജഹിലിൻജറാ ഫീ നഫ്സിക തലഫൂ, നീ അറിയാതെ നീ നല്ല പച്ചവെള്ളമാണെന്ന് കരുതിയിട്ട് കുടിച്ചത് വിഷമായി പോയി. എന്നാൽ നീ ആ വിഷം കൊണ്ട് മരിച്ചു പോകും പോലെ ഞാൻ അറിയാതെ കുടിച്ചതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാതെ കുടിച്ചതാണെങ്കിലും വിഷം കുടിച്ചാൽ ഹലാക്കായി പോകും മോനെ. ഇതുപോലെ നീ അറിയാതെ പറഞ്ഞു പോയാലും നിന്റെ ഈമാനിന് കേടുവന്നു പോകും. അതുകൊണ്ട് നീ ഓരോരുത്തരെയും ചീത്ത പറയണ്ട, കുറ്റം പറയണ്ട. ആഖിറത്തിലെത്തുമ്പോ നീ എന്തുകൊണ്ടായാലിവിടെ കുറ്റം പറഞ്ഞില്ല എന്ന് നിന്നോടൊന്ന് ചോദിക്കുകയില്ല. പഠിച്ചവനെ, ഞാൻ അറിവ് കുറഞ്ഞവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ്, എന്റെ ജീവിതത്തിൽ എത്രയോ അബദ്ധം വന്നവനാണ്, ഞാൻ ആലിമീങ്ങളെ വിഷയത്തിൽ ഇടപെടാൻ ഞാനില്ല. ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോ മസ്കലയിൽ തർക്കങ്ങൾ ഉണ്ടാകും, ചിലപ്പോ സംഘടനയിൽ ഭിന്നിപ്പുണ്ടാകും. പക്ഷെ അതിന്റെ പേരിൽ ഒരു ആലിമിനെയും ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയാനോ, കലാട്ട ഉണ്ടാക്കാനോ, ചീത്ത പറയാനോ ഞാനില്ല. എന്റെ ആഹ്റം രക്ഷപ്പെടുത്തുന്ന ചിന്തയിലാണ് ഞാൻ. ഇന്ന് രാവിലെ തന്നെ സുബഹ് നിസ്കരിക്കുമ്പോ വൈകിപ്പോയവനാണ്, ദുഹ ഞാൻ നിസ്കരിക്കാത്തവനാണ്, തഹജ്ജുദിന്റെ സമയത്ത് കിടന്നുറങ്ങിയവനാണ്, ദുഹ്ർ നിസ്കരിക്കാൻ പള്ളിയിൽ വന്നപ്പോ തന്നെ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടിയപ്പോ അതിന്റെ അർത്ഥം ഞാൻ ചിന്തിച്ചിട്ടില്ല. വജ്ഹത്ത് ഓതുന്ന സമയത്ത് അതിന്റെ അർത്ഥം ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ ഫാത്തിഹ ഓതുന്ന സമയത്ത് അതിന്റെ അർത്ഥം ഞാൻ അറിഞ്ഞിട്ടില്ല. ഇത്രയും അറിവില്ലാത്ത പാവപ്പെട്ട ഞാൻ ഫാതിരക്കെതിരെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഹാലിബികളെ കുറ്റം പറയാൻ ഞാനില്ല. എല്ലാ ദിവസവും എത്ര
എത്രയോ ഖുർആൻ ഓതുന്ന ആളുകളെ കുറ്റം പറയാൻ ഞാനില്ല. ആയിരക്കണക്കിന് ദിക്ര് ചൊല്ലുകയും ചൊല്ലിക്കുകയും ചെയ്യുന്നവരെ കുറ്റം പറയാൻ ഞാനില്ല. ധാരാളം ആയിരക്കണക്കിന് ആലിമീങ്ങളെ വളർത്തിയെടുത്ത് ലോകമൊട്ടാകെ ഇൽമ് പ്രചരിപ്പിക്കാൻ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ വളർത്തിയെടുത്ത താജുലുലമാ തങ്ങളെപ്പോലെ കാന്തപുരം ഉസ്താദിനെ പോലെ എം എ ഉസ്താദിനെ പോലെയുള്ള ആലിമീങ്ങളെ കുറ്റം പറയാൻ ഞാനില്ല. കാരണം ഞാൻ അതിനൊന്നും കൊള്ളുന്നവരല്ല. ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാണ്, അമോഹവിന്റെ അടിമയാണ്. എന്റെ ജീവിതത്തിൽ വന്നത് ഓരോ അന്ന ചോദ്യം ചെയ്യുകയാണെങ്കിൽ അത് തന്നെ ധാരാളമുണ്ടല്ലോ. മറ്റൊരു ആലിമിനെ കുറ്റം പറഞ്ഞതും കൂടി എന്റെ തലയിൽ പേറാൻ ഞാനില്ല. ഇത് ചിന്തിക്കുന്നവൻ ബുദ്ധിയുള്ളവനാണ്, ഇത് ചിന്തിക്കുന്നവൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണ്, ഇത് ചിന്തിക്കുന്നവൻ ആഹ്റം ഭയപ്പെടുന്നവനാണ്. സഹോദരന്മാരെ, അഥവാ ഞാനെന്തെങ്കിലും പറഞ്ഞ് ആ പറഞ്ഞ വിഷം ഞാൻ എന്റെ വയറ്റിലാക്കിയിട്ട് എന്റെ ഈമാന് നഷ്ടപ്പെട്ടു പോയാലോ? ആലിമീങ്ങൾ എന്ന് പറയുന്നത് ഒരു വലിയ വിഷയമാണ്. ലൗലം യകുനിൽ ഉലമാഉ ഔലിയാ ഫലൈസ ലില്ലാഹി വലിയ്യുൻ. ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ആലിമീങ്ങൾ അല്ലാഹുവിന്റെ ഔലിയാക്കൾ അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഔലിയാക്കൾ ഇല്ല ജനങ്ങളെ? ലം യത്തഖിദില്ലാഹു ജുഹാലൻ ഔലിയാ, ജാഹിലീങ്ങൾ അല്ലാഹു ഔലിയാക്കളാക്കുകയില്ല. ആലിമീങ്ങളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അല്ലാഹുവിന്റെ ഔലിയാക്കളെ കുറ്റം പറഞ്ഞു പോയാൽ അതുകൊണ്ടുണ്ട് ാകുന്ന അബദ്ധം എന്താണ്? മൻ ആദാലി വലിയം ഫഖദ് ബാറസനീ ബിൽ ഹർബ്, എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനോട് വല്ലവനും ശത്രുത വെച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിന് വന്നവനാണെന്ന് അല്ലാഹു പറയുന്നു. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തന്ന നാമ കൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റൊരാളെ കുറ്റം പറയരുത്, ആലിമീങ്ങളെ കുറ്റം തീരെ പറയരുത്. ബഹുമാനപ്പെട്ട മർഹൂം കണ്യത്ത് ഉസ്താദിനെ അല്ലാഹു മർഹദ, ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദിനെ അവരൊക്കെ തമ്മിൽ പല അഭിപ്രായ ഭിന്നതകളും പഴയകാലത്ത് ഉണ്ടായിട്ടുണ്ട്, പലപ്പോഴും പല മസലയിലും തർക്കമുണ്ടായിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഈ വെള്ളാരയിലും പരിസരങ്ങളിലുമുള്ള മുത്തഹല്ലിമീങ്ങളോടും മുഅ്മിനീങ്ങളോടും ആഹ്റം ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, നിങ്ങൾ ഓർക്കണം. വലിയൊരു തർക്കം പഴയകാലത്തിന്റെ കുട്ടിക്കാലത്ത് നടന്നിരുന്നു. കാസർഗോഡിനടുത്ത് കാഞ്ഞങ്ങാടിനടുത്ത് മാണിക്കോത്ത് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഒരു മഖ്ബറയുണ്ട്. ആ മഖ്ബറയിലെ പൈസ ആരാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊരു മസ്അല തർക്കമുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ ജീവിച്ചിരുന്ന കാലത്താണ് ആ തർക്കത്തിൽ. നിങ്ങളറിയോ, ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാരും കോട്ടുമല ഉസ്താദും ഒരു പക്ഷത്തായിരുന്നു, ബഹുമാനപ്പെട്ട കണ്യത്ത് ഉസ്താദും സദഖത്തുള്ള മുസ്ലിയാരും വേറൊരു പക്ഷത്തായിരുന്നു. ഇ കെ ഉസ്താദും കണ്യത്ത് ഉസ്താദും തമ്മിൽ മസ്അല തർക്കമായിരുന്നു. അങ്ങനെ ഒരു മസ്അല തർക്കമുണ്ടായത് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ആലിമീങ്ങൾക്കിടയിൽ മസ്അല തർക്കം സാധാരണയാണ്. ഇതുപോലെ ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിന്റെ ശേഷം ഞാൻ ഓർമ്മിക്കുന്നു, സമസ്ത കേരള ജംഇയ്യത്തുൽ ജനറൽ സെക്രട്ടറി ആയിരുന്നു ഇ കെ അബൂബക്കർ മുസ്ലിയാർ. അതേസമയത്ത് ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു കെ വി മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാണ്. ഇവർ രണ്ടാളും തമ്മിൽ ഭയങ്കര തർക്കം നടന്നത് ഞാൻ ഓർമ്മിക്കുകയാണ്. ഇ കെ അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു, കൂറ്റനാണ് ഖുർആൻ പരിഭാഷയിൽ കടുത്ത തെറ്റാണ്. കൂറ്റനാണ് പറയുന്നത് എന്റെ പരിഭാഷയ്ക്ക് യാതൊരു തകരാറുമില്ല, ഇത് നമ്മൾ കണ്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്ന രണ്ട് ആലിമീങ്ങൾക്കിടയിൽ തർക്കമാണ്. ഇങ്ങനെ ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ തർക്കങ്ങൾ നടക്കും. ഈ തർക്കത്തിൽ സാധാരണക്കാരിടപെടേണ്ടതില്ല, സാധാരണക്കാരിടപെട്ട് സംസാരിക്കേണ്ടതില്ല. സാധാരണക്കാർ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വലതും നമുക്ക് ചെയ്യാനില്ലേ? അഭിപ്രായ വ്യത്യാസമില്ലാത്തതല്ലേ സുബീക്ക് എഴുന്നേൽക്കണമെന്നത്? അതിൽ തർക്കമില്ലല്ലോ. ആ സുബീക്ക് നമ്മൾ കൃത്യമായി എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടോ? തഹജ്ജുദ് നിസ്കരിക്കുന്ന സുന്നത്താണ് എന്നുള്ളതിൽ കൂറ്റനാട് ഉസ്താദ് വി കെ ഉസ്താദ് നമ്മൾ തർക്കണ്ടോ? തഹജ്ജുദിന് നമ്മൾ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ടോ? ഹദ്ദാദി ചൊല്ലണം, അതിന് തർക്കമുണ്ടോ? അത് നമുക്ക് അങ്ങ് ചൊല്ലിക്കൂടെ സഹോദരന്മാരെ? ഇനി നിങ്ങൾ രണ്ട് ആലിമീങ്ങളോടും ചോദിക്ക്, ആ രണ്ടാളോടും ചോദിക്ക്, ആലിമീങ്ങളെ കുറ്റം പറയുന്നതിന്റെ വിധി എന്താണ്? രണ്ടു കൂട്ടരും പറയുമ്പോൾ കടുത്ത ഹറാമാണ്, കാഫറായി പോകാൻ സാധ്യതയുള്ള സംഗതിയാണ്. സഹോദരന്മാർ ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ആലിമീങ്ങൾക്കിടയിൽ മസ്അല തർക്കം വന്നാൽ അതിന് സാധാരണക്കാർ ഇടപെടാൻ പോകരുത്. നമ്മുടെ ഡ്യൂട്ടി അതല്ല. നമ്മൾ പഠിച്ചതനുസരിച്ച് ജീവിച്ച് മരിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി സംഘടനാപരമായ തർക്കങ്ങളെ കുറിച്ച് ഞാൻ പറയട്ടെ.
സംഘടനാപരമായ തർക്കങ്ങൾ കുറിച്ച് ഞാൻ പറയട്ടെ. ബഹുമാനപ്പെട്ട ഈ കെ ഉസ്താദും അതുപോലെ മുസ്ലിയാരും തമ്മിൽ രണ്ട് സംഘടനയായി പോയി, രണ്ട് സംഘടനയായി അപ്പുറവും ഇപ്പുറവും രണ്ട് ചേരിയായി പോയി. ഒന്നിന്റെ പേര് സമസ്ത കേരളീയ മിത്രം, വേറൊന്നിന്റെ പേര് സംസ്ഥാന കേരള ജമീയത്തുല്ലമാ. രണ്ടും ആലിമീങ്ങളാണ്. നമ്മളതിന്റെ പേരിൽ അവർ രണ്ടുപേരെയും നിസ്സാരപ്പെടുത്താനോ ചീത്ത പറയാനോ പാടില്ല. ഇനി ഒന്നുകൂടി ഞാൻ പറയട്ടെ, ആലിമീങ്ങൾക്കിടയിൽ വല്ല സംസാരവും നടന്നാലോ ആ സംസാരത്തിന്റെ അർത്ഥമറിയാത്ത നമ്മളതിനർത്ഥം പറയാനും പാടില്ല. അറിയുന്നവരെ അറിയുന്നവരെ വിഷയം കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അള്ളാഹുവിന്റെ നിയമങ്ങളാണ്, നിയമം പാലിച്ച് ജീവിച്ചോളും. സഹോദരന്മാരെ, നമ്മളാഹുറത്തിന്റെ കാര്യം ചിന്തിക്കുക. ജീവിതത്തിൽ സുഖികളായി പോയില്ലേ? റബ്ബേ, അടിമകളായ നമുക്ക് പാപ്പ് തരണം. പ്രഹ്നാലേ, നിങ്ങളെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും നിസ്കാരം തലായി പോയെങ്കിൽ പാപ്പ് തരണം. പ്രഹ്നാലേ, സഹോദരന്മാരെ, കലായ നിസ്കാരങ്ങൾ കലായി വിട്ടാൻ ശ്രമിക്കുക. ഹറാമുകൾ ജീവിതത്തിൽ വന്നുപോയെങ്കിൽ കരഞ്ഞ് പറഞ്ഞിട്ട് അള്ളാഹുവിനോടൊന്ന് പാപ്പ് പറയുക. തെറ്റുകൾ വന്നുപോയെങ്കിൽ അള്ളാഹുവിനേക്കൊന്ന് മനസ്സുകൊണ്ട് അടുക്കുക, പടച്ചവനോട് പാപ്പ് പറയുക. അനാവശ്യം സംസാരിച്ചു പോയെങ്കിൽ ഇനി സംസാരിക്കില്ലെന്ന് ഉറപ്പു വരുത്തുക. പടച്ചവരിലേക്ക് മനസ്സ് തിരിച്ചിട്ട് എന്റെ താപ് കൊണ്ട് ഞാനേടുക്കിൽ തങ്കമാരെ കുറ്റം പറഞ്ഞു പോയോ, ആലിമീകളെ കുറ്റം പറഞ്ഞു പോയോ, ഭൂമിനീകളെ കുറ്റം പറഞ്ഞു പോയോ, അതൊക്കെ പാപ്പാക്കണം റബ്ബേ എന്ന് പടത്തറമ്പിലോട് പാപ്പ് ചോദിക്കുക. എപ്പോഴാ ഭരണമെന്നറിയില്ല. ചിലപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവർ മരിച്ചുപോയില്ലേ? ഈ പ്രസംഗിക്കുന്ന എനിക്ക് പ്രസംഗം തീരുന്നത് വരെ ഗ്യാരണ്ടിയുണ്ടോ? ഞാൻ കടവത്തൂരിൽ പ്രസംഗിക്കുന്നു. പ്രസംഗിക്കുന്ന സമയത്ത് അപ്പുറത്തൊരു വീട്ടിൽ വെച്ച് പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാളൊക്കെ മരിച്ചുപോയി. എന്റെ അനുഭവ പറയുന്നത്, ബഹുമാനപ്പെട്ട ആലിക്കലി മുസ്ലിയായിരുന്നു, ഒരു വലിയൊരു ആലിമുണ്ടായിരുന്നു. പെരിങ്ങത്തൂരിലെ മുതരീസ് വലിയ സമ്മേളനം നടക്കുന്നു. അതാ മകരീബിന്റെ മുമ്പ് പ്രസംഗം തുടങ്ങുന്നു. മകരീബ് നിസ്കരിച്ചിട്ട് നമുക്ക് ബാക്കി പറയാം. മകരീബ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് ഇറങ്ങുന്നു. ആലിക്കലി മുസ്ലിം ആരുവപാത്തായി പോയി. അല്ലാഹ് പറയുന്ന സ്വർഗത്തിലൊരു ബിന്ദു കൂട്ടട്ടെ.